ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൈദ മാവ് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ്. ഒരു നാടൻ ഐറ്റമാണിത്, ഓട്ടട എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. മൈദമാവും കോഴിമുട്ടയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മൈദ അത്ര ഹെൽത്തി ഒന്നും അല്ല, എങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണിത്. അപ്പം ഞാൻ ഒരു കപ്പ് മൈദയ്ക്ക് രണ്ട് കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിഡ് ജാറിലേക്ക് ആദ്യം നമ്മൾ കോഴിമുട്ടയാണ് ചേർക്കുന്നത്. ആദ്യം പൊടി ചേർത്താൽ ചിലപ്പോൾ കട്ട കുത്തി കിടക്കും, അതുകൊണ്ട് നമുക്ക് കോഴിമുട്ട ചേർത്തിട്ട് അതിന് മുകളിലേക്ക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി പൊടി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ മുട്ട കൂടുതൽ എടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അടിച്ചെടുക്കുമ്പോൾ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചെടുക്കണം. അപ്പോൾ അടിക്കുമ്പോൾ നമുക്ക് തിക്നെസ് വന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി അല്ല ഇതിന്, ഒരുപാട് തിക്കുമല്ല, ഒരു നോർമലാണ്. ഇപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്ര ലൂസാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടിയായാൽ നമ്മൾ ഇത് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ കലത്തിലേക്ക് ഒഴിച്ചപാടെ കട്ടിയായി പോകും. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കഴിക്കാനായിട്ടുള്ള കൂട്ടെന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ ഒരു അരമുറി ഫുള്ളായിട്ട് ചിരണ്ടി എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. മുട്ടപ്പത്തിരിയുടെ കൂടെ അല്ലെങ്കിൽ ഓട്ടടയുടെ കൂടെ കഴിക്കുന്നത് തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല അലിഞ്ഞിറങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾക്ക് നമ്മുടെ ഓട്ടോടെ ചുറ്റു തുടങ്ങാം. ഒരുപാട് നേരം ആവിരിക്കണം എന്നൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഓട് പാത്രമൊന്നുമില്ല, മൺപാത്രമൊന്നുമില്ല. മൺപാത്രത്തിലാണ് സാധാരണ ഓട്ടോടെ ചൂടുക. ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. ദോശക്കല്ലിൽ എണ്ണ പുരട്ടരുത്, എണ്ണ പുരട്ടി നമുക്ക് ഇതിൽ ഇത് ശരിക്കുള്ള ഒരു പാകത്തിൽ കിട്ടില്ല. ഇതിങ്ങനെ ഒഴിക്കുക, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് വരും, ചെറിയ ഹോൾസ്. നമ്മൾ ഓട്ടുപാത്രത്തിലാവുമ്പോൾ മൺപാത്രത്തിലാവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വരും. ഇപ്പം അങ്ങനത്തെ പാത്രങ്ങളൊന്നും ശരിക്കും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ദോശക്കല്ലിൽ ചുട്ടെടുക്കുക. സെയിം ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞു, ഇനി കഴിക്കാനിടൂ. നല്ല സൂപ്പറാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കാണിക്കാൻ ശ്രമിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.